ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കിച്ചൺ ടൂറാണ് കാണിക്കുന്നത്. കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാനിതിൻ്റെ മുമ്പ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ബെഡ്റൂമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുന്നുണ്ടോ. ഈ ഒരു കിച്ചണിനും വുഡ് ആൻഡ് വൈറ്റ് തീം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇവിടെ ഈ സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. ഇത് താഴെ വർക്ക് ഏരിയക്കുള്ള ഡോറാണ്. ഇവിടെ പുറത്തേക്കുള്ള മൂന്ന് ജനലുണ്ട്. അതിൻ്റെ തൊട്ട് തന്നെയാണ് സ്റ്റവ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല വെളിച്ചവും കാറ്റൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡിലാണ് എപ്പോഴും ഉപയോഗിക്കുന്ന ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഫ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ബെഞ്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ ഇരിക്കാനൊക്കെ നല്ലൊരു ഏരിയയാണിത്. ഇവിടെ വെള്ളം കുടിക്കാനുള്ള കൂജയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇരുന്നിട്ടൊക്കെ കുടിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതാ ചുമരിൻ്റെ മുകളിലായിട്ട് ഗ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഫ്രിഡ്ജ്, രണ്ട് ഡോറാണുള്ളത്. താഴെയാണ് ഫ്രീസർ ഉള്ളത്. അപ്പോൾ അതാ കേക്കൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ജനലിൻ്റെ അവിടെയാണ് കേട്ടോ സിങ്ക് ഉള്ളത്. സിങ്ക് രണ്ട് സിങ്കാണുള്ളത്. അപ്പോൾ അത് കഴുകാനൊക്കെ നല്ല ഉപകാരമാണ്. പിന്നെ അതാ ഈ ഡ്രോയറിൽ കപ്പും സോസറും വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇത് സിങ്കിൻ്റെ താഴെയാണ് കേട്ടോ. അതിൽ ഡോറിൻ്റെ സൈഡിനായിട്ടാണ് വേസ്റ്റ് ചോട്ട വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേസ്റ്റൊക്കെ അതിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പുറത്തൊക്കെ ഒന്നും കാണില്ല. അപ്പോൾ അതിനൊക്കെ നല്ലൊരു സൗകര്യമാണ്. പിന്നെ അതാ ഈ ചുമരിൽ തന്നെയാണ് ലിക്വിഡൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ എടുക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു സൗകര്യമാണ്.
പിന്നെ ദാ ഇതിൽ സ്പൂണും കയ്യിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. പിന്നെ ദാ നമ്മുടെ ജാറ് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണത്, മല്ലി മുളക് കേട്ടോ. അടുപ്പിൻ്റെ താഴെയാകുമ്പോൾ പെട്ടെന്ന് എടുക്കാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കത്തി അതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പിന്നെ സിങ്കിൻ്റെ മുകളിലുള്ളതാണ്, ഇത് പാത്രങ്ങൾ കഴുകി അപ്പം തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കിച്ചണിൽ ഇതുപോലെ മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. ഫ്രിഡ്ജ്, സ്റ്റൗവ്, ഈ ഒരു ലൈറ്റ്, ഗ്രാനൈറ്റ് ഇതൊക്കെ ഒരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ. പിന്നെ ഇത് താഴെയുള്ള വർക്ക് ഏരിയ ആണ് കേട്ടോ. ഇതിലും സ്റ്റൗ ഉണ്ട് കേട്ടോ. ഇതിൽ ആഷും വൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.